എൻ്റെ പേര് ജെറിൻ എന്നാണ്. ഞാൻ പാസ്റ്റർ കുഞ്ഞു പറഞ്ഞു ഷെറിനയുടെ മോളാണ്. ഇടയ്ക്ക് എനിക്ക് ശരിക്കും മലയാളം പ്രോപ്പർലി അറിയത്തില്ല. ഞാനൊരു പ്രത്യേകിച്ചൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഇടയ്ക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എൻ്റെ മമ്മി പറഞ്ഞിട്ടുള്ളത് നാഗ്പൂർ ജില്ലയിൽ കോവിഡ് കൂടുതലായി ആൻഡ് അവിടെ ഒത്തിരി ആൾക്കാർ മരിക്കുന്നുണ്ട്. ഞങ്ങൾ നാഗ്പൂരിൽ നിന്ന് ഞങ്ങൾ താമസിക്കുന്ന 42 kilometers ഒരു വില്ലേജിനകത്താണ്. അവിടെ ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ മൊത്തം കോവിഡ് കൊണ്ട് മോസ്റ്റ് ഓഫ് പീപ്പിൾസ് മരിക്കുകയായിരുന്നു. സോ എൻ്റെ മമ്മിയും പപ്പയും അന്ന് പ്രെയർ റിക്വസ്റ്റിന് വേണ്ടി ഈ വീഡിയോ എൻ്റെ ബ്രദറിൻ്റെ ഗ്രൂപ്പിൽ അയച്ചായിരുന്നു. ആ വീഡിയോ അവർ ഷെയർ ചെയ്തു. ദെൻ അതിലിങ്ങനെ പറഞ്ഞിട്ടുള്ളായിരുന്നു, ഞങ്ങളുടെ സംഘടന ഈ സമയത്ത് ഞങ്ങളെ വിട്ടു. അതിനപ്പുറം സംഘടനയെക്കുറിച്ച് മമ്മി ഒന്നും പറഞ്ഞിട്ടില്ല. ഇത്രയും മാത്രം പറഞ്ഞിട്ടുള്ളൂ, ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റ് ആവശ്യമാണ്, എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അന്ന് എൻ്റെ പപ്പയ്ക്ക് ഒട്ടും വയ്യായിരുന്നു. ബട്ട് ആ സമയത്തും ഹോസ്പിറ്റൽസ് ഉണ്ട്, 2-3 ഹോസ്പിറ്റലിൽ അവിടെ ഉള്ളു. അന്നും പപ്പയെ ഹോസ്പിറ്റലിൽ എടുക്കുന്നില്ലായിരുന്നു. ഞാനൊരു നഴ്സാണ്, ഞാൻ എനിക്ക് അറിയാവുന്നതൊക്കെയും ഞാൻ പപ്പയ്ക്ക് വീട്ടിൽ ഡ്രിപ്പ് അടിക്കുകയും ഇഞ്ചക്ഷൻ കൊടുക്കുകയും മെഡിസിൻ കൊടുക്കുകയും ഞാൻ അത് ചെയ്തു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പപ്പ ഇപ്പോഴും റിക്കവർ ആയിട്ടില്ല. അവിടെ ഞാൻ മാരീഡാണ്, എനിക്ക് 3 months ബേബിയുണ്ട്. ഞാൻ റിസ്ക് എടുത്തില്ല ബിക്കോസ് എനിക്ക് ബേബി, എനിക്ക് 8 വയസ്സായുള്ള ഒരു അനിയത്തിയുണ്ട്. ഞാൻ അവരെയും കൂട്ടിക്കൊണ്ട് വേറെ സ്ഥലത്തേക്ക് ഞാൻ വന്നു. ബിക്കോസ് പപ്പയ്ക്ക് അവിടെ ഞാൻ അവിടെ വെച്ചിരുന്ന മമ്മിയും പപ്പയും, ആക്ച്വലി ആ സമയത്ത് പപ്പയും ഇൻഫെക്റ്റായി, മമ്മി ഇൻഫെക്റ്റഡായി, എൻ്റെ കുഞ്ഞിനും വന്ന് വൈറൽ ഫീവർ സ്റ്റാർട്ടായി. ഞാൻ മഹാരാഷ്ട്ര ബോർഡർ ചന്ദ്രപൂർ എന്ന സ്ഥലത്തേക്ക് ഞാൻ എൻ്റെ ഫാമിലിയും കൊണ്ട് ഇവിടെ വന്നു. ഇവിടെ വന്ന ശേഷം പപ്പയെ ഹോസ്പിറ്റലിൽ, വീണ്ടും പപ്പയ്ക്ക് ഫീവർ കുറയുന്നില്ല. ഞാൻ പപ്പയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. പപ്പയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്ക് ഇന്ന് ഡോക്ടർ പറഞ്ഞു പപ്പയ്ക്ക് കോവിഡ് പോസിറ്റീവാണ്. പപ്പയുടെ ഓക്സിജൻ ലെവൽ 74 to 75 to 84. പപ്പയ്ക്ക് ബ്രീതിങ് ഡിഫിക്കൽട്ടി ഒത്തിരിയാണ്. ഞാനീ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ വീഡിയോ ഷെയർ ആയപ്പോൾ എല്ലായിടത്തും എൻ്റെ ഫാമിലി ഇത്രയും മാത്രം പറഞ്ഞിട്ടുള്ളായിരുന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രെയർ ചെയ്യണം, ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രെയറിൻ്റെ ഒത്തിരി ആവശ്യമാണ്. അല്ലാതെ ഞങ്ങൾ ഫൈനാൻഷ്യൽ സപ്പോർട്ടായിട്ട് ഞങ്ങൾ ആരുടെ ഒരു 10 പൈസ ചോദിച്ചിട്ടില്ല. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ക്രിസ്ത്യാനികളാണ്. അഥവാ ഞങ്ങൾ കള്ളം പറയുന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർ ഈ വീഡിയോയിൽ പറഞ്ഞ ഇവർക്ക് അവിടെ ഒത്തിരി വലിയ വീടുണ്ട്, സംഘടന ഞങ്ങൾക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം, ഞങ്ങളുടെ സംഘടന ഞങ്ങൾക്ക് ഓൺലി 5000 തരുന്നത്. ദെൻ ആഫ്റ്റർ അവർ ഞങ്ങൾക്ക് വീടുണ്ടാക്കി തന്നു സംഘടനയുടെ പേരിൽ. പിന്നെ അവർ എല്ലാ മാസം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു 5000. ഇൻ ദിസ് മന്ത്, ലാസ്റ്റ് മന്ത് എനിക്ക് അറിയത്തില്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ബട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, പക്ഷേ ഈ സപ്പോർട്ട്, ഈ സിറ്റുവേഷനിൽ അവർ ഞങ്ങളെ കൈ കഴിഞ്ഞു. ബിക്കോസ് പപ്പ അവരുടെ സപ്പോർട്ടിലാണ് ഞങ്ങൾ നോക്കുന്നത്. അനിത് BSc ഫൈനൽ ഇയറില്, ഞാൻ നേഴ്സാണ്, ഞാൻ കല്യാണം കഴിഞ്ഞു അവിടെ നിന്ന് മാറി. പപ്പ 5000 കൊണ്ട് എൻ്റെ വീട് നോക്കുന്നത്. ഓക്കെ, മെഡിസിൻസ് ഇപ്പോൾ കോവിഡിൻ്റെ സമയത്ത് മെഡിസിൻസ് പോലും അവിടെ കിട്ടുന്നില്ല. ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ നിങ്ങൾ ആരെയും ആ സ്ഥലത്ത് അയച്ച് ആരെയും കൊണ്ട് ചോദിച്ചാൽ അവർ നിങ്ങൾക്ക് സത്യം പറഞ്ഞുതരും. പിന്നെ ഇടയ്ക്ക് വീണ്ടും ഒരു വീഡിയോ യൂട്യൂബിൽ വൈറലായി, കൊല്ലം ഷബീർ. ഞാൻ അങ്ങയുടെ ഒരു കാര്യം ചോദിക്കാം, അങ്കിളും ഒരു പാസ്റ്ററാണ്. ഓക്കെ, ഒരു പാസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റൊരു ദേവദാസൻ്റെ ദുഃഖം മനസ്സിലാക്കും. ഓക്കെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ദേവദാസം വർക്കുന്ന ഇതെല്ലാം മനസ്സിലാവുമല്ലോ. ഈ കൊല്ലം ശിവൻ എന്ന് പറഞ്ഞ ഇയാൾ വീഡിയോ വൈറലിൽ ഇങ്ങനെ സംസാരിച്ചു, ഞങ്ങൾ പറഞ്ഞത് തെറ്റാണോ, ഞങ്ങളിവിടെ നല്ല സാമ്പത്തികം, ഞങ്ങൾ നല്ല സാമ്പത്തികമായിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്, ഞങ്ങൾക്ക് വലിയ വീടുണ്ട്,
ഇമോഷണലായിട്ടല്ല ഞങ്ങൾക്ക് സപ്പോർട്ട്, ഞങ്ങൾ ഇമോഷണലായിട്ട് ഈ വീഡിയോ സെൻഡ് ചെയ്തത്, ഞങ്ങൾ അങ്ങനെ ഒന്നും ഞങ്ങളുടെ ഉദ്ദേശം അല്ലായിരുന്നു. വെറും ഞങ്ങൾ പ്രേയർ റിക്വസ്റ്റ് മാത്രമേ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളൂ. അതിനപ്പുറം ഞങ്ങൾ ഫൈനാൻഷ്യൽ സപ്പോർട്ടിന് വേണ്ടി ആർക്കും ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പിന്നെ ഞങ്ങളുടെ സംഘടനയെ കുറിച്ച് ഞങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് മമ്മി ഒരു വാക്കേ പറഞ്ഞിട്ടുള്ളൂ, ഞങ്ങളുടെ സംഘടന ഞങ്ങൾ ഈ സമയത്ത് ഞങ്ങളെ വിട്ടെന്നേ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ അതിൻ്റെ അപ്പുറം ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് സത്യം കാണിച്ചു തരാം. ഇന്ന് എൻ്റെ പപ്പയുടെ അവസ്ഥ ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. ഇതാ എൻ്റെ പപ്പ. ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ട്. അപ്പയ്ക്ക് കോവിഡ് പോസിറ്റീവ് ആണെന്ന് എൻ്റെ മമ്മിക്ക് വല്ല അറിയത്തില്ല. ഈ ഇപ്പോൾ കണ്ട സിലിണ്ടർ പോലും ഇവിടെ അവൈലബിൾ അല്ല. ഈ വലിയ സിലിണ്ടർ നാളെ 10 മണിക്ക് ഇത് തീർന്നു പോകും. എൻ്റെ പപ്പയ്ക്ക് ഓക്സിജൻ ഇടുമ്പോൾ 92 കാണിക്കുന്നുണ്ട്. ഓക്സിജൻ മാറ്റിയാൽ പപ്പയുടെ സാച്ചുറേഷൻ എന്ന് വെച്ചാൽ ഓക്സിജൻ ലെവൽ വരുന്നത് 75 ആണ്. മെഡിക്കൽ നോളജ് അറിയുന്നവർക്ക് അറിയാൻ പറ്റും നമ്മുടെ ബോഡിയുടെ ലെവൽ ഓക്സിജൻ ലെവൽ 100% ആണ്. പക്ഷേ എൻ്റെ പപ്പയുടെ ഓക്സിജൻ ലെവൽ 75 ആണ്. ഈ കാണുന്ന സിലിണ്ടറിൻ്റെ വില ഇവിടെ ഇപ്പോൾ 20,000 rupees. ഞങ്ങളുടെ അക്കൗണ്ടിൽ ഇപ്പോൾ കിടക്കുന്നത് ഓൺലി 2,000 rupees. ഞാൻ ആരോടും, ഈ വീഡിയോ കാണുന്നവർ ശ്രദ്ധിച്ച് കേൾക്കാൻ, ഞാൻ ആരോടും ഫൈനാൻഷ്യൽ സപ്പോർട്ട് ഞാൻ പറയുന്നില്ല. ഞങ്ങളുടെ ദൈവം കേൾക്കുന്ന ദൈവം, ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം ജീവനുള്ള ദൈവം. ഞങ്ങൾക്ക് നമ്മുടെ യേശു ക്രിസ്തുവിൻ്റെ മേലെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. എൻ്റെ പപ്പയ്ക്ക് ഈ അവസ്ഥ ദൈവം മാറ്റിക്കൊടുക്കുന്നു. ഞങ്ങൾ പ്രേ ചെയ്യുക. ഞാൻ നിങ്ങളടുത്ത് റിക്വസ്റ്റ് ചെയ്യുക, ഞങ്ങളെ പറ്റി വേണ്ടാത്ത ആരാധനകളും വേണ്ടാത്ത വാക്കുകളൊന്നും ഈ വീഡിയോയിൽ അയച്ച് ഞങ്ങളെക്കുറിച്ച് തെറ്റ് പറയരുത്. സത്യം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പഠിച്ച് കാണിച്ചിട്ടുണ്ട്. പ്ലീസ് ഐ റിക്വസ്റ്റ് യു വൺസ് അഗൈൻ, പ്രേ ഫോർ മൈ ഫാദർ. എനിക്ക് അത്രേ പറയുള്ളൂ. താങ്ക്സ്.